അങ്ങനെ ഒടുവിൽ ജാസ്മിനും നിമിഷയും കുറ്റസമ്മതം നടത്തി. തങ്ങൾ ചെയ്ത് തെറ്റായി പോയിന്ന് തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി അവർ തന്നെ രംഗത്തെത്തി പറയുകയുണ്ടായി. സംഭവം ദിൽഷയെ കുറിച്ചാണ്. ദിൽഷ സമ്മാനം വാങ്ങി നിന്നപ്പോ, അതായത് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറായി നിന്നപ്പോ, ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പോലും തങ്ങൾക്ക് കഴിഞ്ഞില്ല. അതിന് കാരണമുണ്ട്. ബിഗ് ബോസിന്റെ ക്രൂസും അതുപോലെ തന്നെ തങ്ങളും ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ കാര്യമുണ്ട്. വളരെ സിമ്പിളായിട്ട് ആ കാര്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. റിയാസ് ആയിരിക്കണം വിന്നർ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷേ അത് നടന്നില്ല. അതിന്റെ സങ്കടത്തിലാണ് ഇത്രത്തോളം പ്രതിസന്ധി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ദിൽഷയെ ഒന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ ഞങ്ങൾ മറന്നുപോയി. മറന്നുപോയതല്ല, സങ്കടവും ദേഷ്യവും ഉള്ളതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോ കഴിഞ്ഞ ദിവസം ദിൽഷ തന്നെ പ്രതികരിച്ചിരുന്നു. ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ ദിൽഷ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ബിഗ് ബോസിന്റെ വിന്നറായി ഞാൻ അവിടെ നിന്നപ്പോ എനിക്ക് വളരെയേറെ സങ്കടം തോന്നി. കാരണം ഒരാൾ പോലും എനിക്ക് വേണ്ടി കൈയടിച്ചില്ല, ഒരാൾ പോലും ആ വേദിയിൽ ചിരിച്ചില്ല. പക്ഷെ എന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സന്തോഷിച്ചേനെ, ഒരുപാട് ചിരിച്ചേനെ. ഇവരിൽ നിന്ന് അത് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി അവർക്ക് എല്ലാവർക്കും ഓരോ കണ്ടസ്റ്റന്റിനെ ഇഷ്ടമായിരിക്കും. അവർ ജയിക്കും, ജയിക്കാതെ ഇരിക്കും. പക്ഷേ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന പോസ്റ്റിനെ അവരാരും മാനിച്ചില്ല. യഥാർത്ഥത്തിൽ താൻ അവിടെ നിന്ന സമയത്ത് തനിക്ക് എന്തൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ താൻ അവിടെ എങ്ങനെയാണ് നിന്നതെന്ന് ആരും പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ ആരും അറിഞ്ഞില്ല. എല്ലാവരും അത് മറന്നുപോയി. ഇത് ദിൽഷ പറഞ്ഞ കാര്യമാണ്. ഇനി സ്വാഭാവികമായും സോഷ്യൽ മീഡിയ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, റോബിന്റെ വോട്ട് കൊണ്ട് ദിൽഷ നേടി എന്നുള്ളത്. പക്ഷെ അതൊക്കെ ഒരു പർട്ടിക്കുലർ കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രമായിരിക്കും. ഒരാൾക്ക് അത്രത്തോളം ഒരാളുടെ സപ്പോർട്ടിൽ നിന്ന് വോട്ട് നേടാൻ കഴിയില്ല എന്നത് യഥാർത്ഥ ഒരു വസ്തുതയാണ്. പിന്നീട് ലാലേട്ടൻ പറഞ്ഞതുപോലെ 21 കോടി വോട്ടിൽ 39% കിട്ടിയത് ദിൽഷയ്ക്കാണ്. അതിന് കാരണമുണ്ട്. ദിൽഷ അത്രത്തോളം വൈബ്രന്റ് ആയിരുന്നു അവിടെ. നമുക്കറിയാം ഈ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്ന ഒരു മത്സരത്തിനിടയ്ക്ക് ദിൽഷ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ആ പോയിന്റ്സ് ഒക്കെ സ്വന്തമാക്കിയത് എന്നുള്ളത്. ബസ് അറൗണ്ടിലൊക്കെ വൈബ്രന്റ് ആയിരുന്നു. അതായത് ഒരിക്കലും മറ്റൊരാളിന് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദിൽഷയും ബ്ലസ്ലിയും വളരെ മുന്നേക്ക് വരികയായിരുന്നു. പക്ഷെ ബ്ലസ്ലി അവർ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ ആ ഒരു പോയിന്റ് വ്യത്യാസത്തിലാണ് ടിക്കറ്റ് ഫിനാലെ ബ്ലസ്ലിക്ക് നഷ്ടമായത്. പക്ഷെ അത് ദിൽഷ നേടിയെടുത്തു. അങ്ങനെ ദിൽഷയുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു എഫേർട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്നു. പിന്നീട് 100 ദിവസം പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു എഫേർട്ട് കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ റിയാസിന് വേണ്ടി ഇവരൊക്കെ പ്രതീക്ഷിക്കുമ്പോഴും റിയാസ് 42-ാമത്തെ ദിവസമാണ് ആ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇട്ടത് ദിൽഷ തന്നെയാണ്. പിന്നീട് റോബിനും ജാസ്മിനും ഒക്കെ അവിടെ നിന്ന് പോകാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് റിയാസ്. അതുകൊണ്ട് തന്നെ റിയാസിനെ പുറത്തുള്ളവർ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും. റിയാസിന് ആർമി ഉണ്ടായിരിക്കാം, റിയാസ് ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്യുന്ന ആളായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു ആർമി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ കുറച്ച്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം തേടുന്ന സംഭവമാണിത്. ഇതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിപ്പോൾ റിയാസ് പുറത്തിറങ്ങുമ്പോഴും റോബിൻ പുറത്തിറങ്ങുമ്പോഴും കുറെ പേർ എയർപോർട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വന്ന് സ്വീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് എപ്പോഴും നമ്മൾ അറിയണം. അതിനപ്പുറത്തേക്ക് ദിൽഷയ്ക്ക് കിട്ടിയ ഈ 39% ഇല്ലേ, കാണുന്ന 50% നിന്ന് 39% ദിൽഷയ്ക്ക് വോട്ട് കൊടുത്തു എന്നുള്ളതിന്റെ സപ്പോർട്ട് തന്നെയാണ്, അതിന്റെ ഒരു ശരിക്കും ഒരു അംഗീകാരം തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ ബിഗ് ബോസിൽ നോർമലി അവർ തന്നെ ചെയ്യുന്ന സെൽഫ് ടാസ്ക് വെച്ചിട്ടായിരിക്കണം അത് വിന്നറെ തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെയല്ല വിന്നറെ തിരഞ്ഞെടുത്തത്. അപ്പൊ പിന്നെ സ്വാഭാവികമായും ഒരു കാര്യമേ ഉള്ളൂ, ദിൽഷയ്ക്ക് അതിന് അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം, അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരിക്കാം നിമിഷയും ജാസ്മിനും ഇപ്പോൾ ദിൽഷയ്ക്ക് സപ്പോർട്ടായി വന്നത്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. 100 ദിവസം തികച്ച് ടൈറ്റിൽ വിന്നറായ ദിൽഷയ്ക്ക് അഭിനന്ദനങ്ങൾ പറയുകയാണ് ഇരുവരും. ഇറ്റ് ടുക്ക് മീ 1 വീക്ക്, ഒരു ആഴ്ച എടുക്കേണ്ടി വന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ബട്ട് എനിവേ, ഇറ്റ്സ് നെവർ ടു ലേറ്റ് ടു സ്റ്റാർട്ട് എന്ന് പറയില്ലേ, അല്ലെങ്കിൽ അപ്പോളജി ചെയ്യാൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മൾ മറ്റാർക്കുള്ള ദിൽഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഐ എം റിയലി സോറി. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ടൈറ്റിൽ ബിഗ് ബോസ് മലയാളം സീസൺ 4 ടൈറ്റിൽ വിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആൻഡ് ഞാൻ ആ ഒരു സ്റ്റേജിൽ വന്ന് ദിൽഷയെ ഒരിക്കലും കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് എന്ന് ചിന്തിക്കുന്ന സമയത്ത് ദറ്റ് വാസ് സോ റോങ് ആൻഡ് സോ റൂഡ് ഫ്രം മൈ എൻഡ്. ആ സ്റ്റേജിൽ നിന്ന് ഒരുപാട് വേറെ ആരും വന്നിട്ടില്ലായിരുന്നു. ഡസൻ മീൻ, എന്താണെന്ന് വെച്ചാൽ ആ വീട്ടിൽ 100 ദിവസം നിന്ന് പുറത്ത് എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിയാണ്ട് ഇങ്ങനത്തെ ഒരു, അതായത് പുറത്തുള്ള ക്രൂ പോലും റിയാസ് എന്ന് പേര് വിളിച്ച് വിന്നിങ്ങിന് ശേഷം ഉണ്ടാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ദിൽഷക്ക് എങ്ങനെ ഫീൽ ചെയ്ത് എന്നുള്ളത് ഞാൻ ഇപ്പം ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാം. ഐ മീൻ ഐ നോ ഹൗ ഡിഫിക്കൾട്ട്. സോ അത് ബിഗ് ബോസ് ഹൗസിൽ എത്ര തല്ലുണ്ടാക്കിയാലും എത്ര അടി ഉണ്ടാക്കിയാലും എൻഡ് ഓഫ് ദ ഡേ ഐ ഡോ നോ, ഐ കാൻ ഹേറ്റ് യു. ലൈക്ക് അതിന് മാത്രം വലിയ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു കണക്ഷൻ, ഒരു ബോണ്ട് ഉണ്ടായിരുന്നു.
ആൻഡ് അങ്ങനെ ഉള്ള ഒരാളായിരുന്നിട്ട് പോലും ഞാൻ ആ ഒരു സ്റ്റേജിലേക്ക് വന്ന് നിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടതിന് ശേഷവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു മാനസികാവസ്ഥയിലല്ല, ബിക്കോസ് ഐ വാസ് സോ ബാഡ്, റിയാസ് വാസ് ക്രൈങ്, അവൻ്റെ ആ ഒരു യുനോ യാ ഐ ടുക്ക് ഇറ്റ് സോ പേഴ്സണൽ. ആൻഡ് അത് ഐ വാസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് സ്റ്റഫ് ടു എൻ്റെ ഉള്ളിലും, ബട്ട് എനിവേ അതൊന്നും ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്ന, എൻ്റെ ആക്ഷൻ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. യു ഡിസേർവ് ദിസ് ആൻഡ് കൺഗ്രാചുലേഷൻ ദിൽഷ.